നാടൻ പലഹാരങ്ങൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ അല്ലേ. സാധാരണയായിട്ട് എത്ര പരിഷ്കാരമുള്ള വിഭവങ്ങൾ കഴിച്ചാലും നമ്മളെപ്പോഴും ഈ ചായക്കട പലഹാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു തനി നാടൻ അതൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുമാത്രമല്ല, വീടുകളിലെ നാലുമണി പലഹാരങ്ങളുടെ കൂട്ടത്തിലെ കുറേ നാടൻ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കൊഴുക്കട്ട, മധുര കൊഴുക്കട്ട, അകത്ത് നമ്മൾ പറയില്ലേ പണ്ടം വെച്ച കൊഴുക്കട്ട, പിന്നെ ഇലയാട, അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമല്ല എല്ലാവർക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വയണയിലയിൽ ഉണ്ടാക്കുന്ന വയണയപ്പം എന്ന് പറയും, കുമ്പിളപ്പം എന്ന് പറയും, അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് അതും എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടാണെങ്കിൽ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ പല പല വേരിയൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം ഒരു കുമ്പിളപ്പമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കാൻ പോണത്. അത് ഇത് വളരെ സിമ്പിളായിട്ട് ഇത് ചക്കയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ റവയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവ കുമ്പിളപ്പം എന്ന് തന്നെ പറയാം. അപ്പോൾ ചക്കയുടെ സീസൺ ആയിട്ടുള്ളവർക്ക് ചക്ക കളക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് പഴുത്ത ചക്ക വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചക്ക ഇഷ്ടംപോലെ ഉള്ള സമയത്ത് നമ്മൾ ഫ്രീസറിൽ പ്രിസേർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഒരു വർഷം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനുള്ള ചക്കയുടെ അത് പ്യൂറി ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് സൂക്ഷിക്കാം. ഏത് രീതിയിലാണെങ്കിലും പ്രിസേർവ് ചെയ്യാൻ പറ്റുന്ന പല പല മാർഗ്ഗങ്ങളുണ്ട്, അങ്ങനെ ചെയ്താലും നല്ലതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക അരച്ചത് ദേ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. അതൊരു കപ്പോളം വരും പഴുത്ത ചക്ക. പിന്നെ നല്ല ശർക്കരയാണ് ഇപ്പോൾ കിട്ടുന്നത്, പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞിങ്ങനെ പൗഡർ ഫോമിൽ കിട്ടും, അത് നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അഴുക്കോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് തന്നെയാണ്, കൗഗി, അത് മസ്റ്റായിട്ട് ചേർക്കണം. കാര്യം നെയ്യ് ഇതിൻ്റെ സ്വാദ് കൂട്ടുകയുള്ളൂ. പിന്നെ റവ, ഇത് ബോംബെ റവയാണ്, ഇത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. കുറച്ച് ഏലക്കാപ്പൊടി ഫ്ലേവറിന്, പിന്നെ നമ്മുടെ വയണയില, അതും റെഡി. അപ്പോൾ നമ്മുടെ ഈ ഒരു റവ കുമ്പിളപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോംബെ റവ ഒരു കപ്പ്, പഴുത്ത ചക്ക അരച്ചെടുത്തത് അഥവാ പ്യൂറി ചെയ്തത് ഒരു കപ്പ്, ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ഉരുക്കിയെടുത്തത് ഒരു കപ്പ്, ഏലക്ക പൊടിച്ചത് അര മുതൽ ഒരു ടീസ്പൂൺ വരെ ആകാം, മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി അര ടേബിൾ സ്പൂൺ മുതൽ ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചേരുവകളെല്ലാം ഇവിടെ റെഡി. ആദ്യം നമ്മളൊരു ബൗളിലേക്ക്, ഒരു കുറച്ച് വലിയ പാത്രം, നമ്മുടെ സ്ഥിരം പാത്രമാണ്, അതിലേക്ക് ശർക്കരയും ശർക്കര പൗഡർ. ഇനി ശർക്കര പൊടിച്ച ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ, പൗഡർ ഫോം ഇല്ലെങ്കിൽ ഉരുക്കിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഉരുക്കി അരിച്ചത് നല്ല കട്ടിക്ക് എടുക്കുക. ഇത് ദേ ഒരു കപ്പ് പഴുത്ത ചക്ക അരച്ചെടുത്തതാണ് പ്യൂറീറ്റ്. ഇനി ഇതിനകത്തേക്കാണ് ഇത് പൗഡേർഡ് ജാഗറി. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് അലിയട്ടെ ശർക്കര, ഇതിൻ്റെ കൂടെ മിക്സായിട്ടിട്ട്. ഇനി ജാഗറി പൗഡർ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏകദേശം ഒരു കപ്പ് ചീകിയെടുക്കുക ശർക്കര, എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുക്കുക നല്ല തിക്കായിട്ട്. എന്നിട്ട് അത് ഇതുപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇതേ കുറച്ച് വാട്ടറി ആയല്ലോ, ഇത് ഇതിൻ്റെ കൂടെ അലിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഒരു ഫോമിലായി. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കണം, ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. ഇനി ഇതിലേക്ക് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി, അത് ഒരു അര ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുന്നു, അതായത് ഒന്നര ടീസ്പൂൺ. എല്ലാം കൂടി നല്ലൊരു മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് ബോംബെ റവ, നല്ല ചെറിയ തരിയായിട്ടുള്ള റവയല്ലേ, വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് കളറല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കട്ടിയാകും, ഇത് ഇരിക്കുന്നതോറും ഇത് കട്ടിയായിക്കൊണ്ടേ ഇരിക്കും. കാര്യം റവയാണ് നല്ലതായിട്ട് ഈർപ്പം പിടിക്കും, ഇതിന്ന് കുതിർന്ന് കുതിർന്ന് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഒരു അരനുള്ള ഉപ്പും കൂടി ചേർക്കുക. അരനുള്ള, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഇത് മധുരമുള്ള കാര്യമാണ്, പക്ഷേ എങ്കിലും ഒരല്പം ഉപ്പ് ചേർക്കുമ്പോൾ നല്ല ബാലൻസിങ് ആയിട്ട് മാറും. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകും. ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആവണം. ഒരു നോക്കിയേ, വലിയ കുഴപ്പമില്ല എങ്കിലും ഞാൻ പറയാം, ഒരു 5 to 10 minutes മാക്സിമം ഒരു സൈഡിൽ അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ റവ കുമ്പിളപ്പത്തിന് വേണ്ടിയിട്ട് കുമ്പിള് കൂട്ടി വെച്ചിട്ടുണ്ട് വയണയിലയിൽ. ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ്. ദേ ഒരെണ്ണം നല്ല പച്ച ഈർക്കിലും കിട്ടി, അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചുറ്റിയെടുക്കുക. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയണമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഈ ഈർക്കിലിൻ്റെ ഭാഗം നല്ല ഷാർപ്പാക്കി വയ്ക്കുക കുത്താനായിട്ട്. ഇതിങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ഒരു കോൺ ഷേപ്പിലേക്ക്, എന്നിട്ട് ഇതുപോലെ ഇല കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. അപ്പോൾ ഈ രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയാണ്.
കുറച്ച് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് തേങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തപ്പോൾ അത് നല്ല കുറച്ചുകൂടി ടൈറ്റായിട്ട് വന്നു. ഇനി ഇത് ഓരോ കുമ്പിളിലായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. അതൊന്ന് നല്ലതായിട്ട് തിളക്കട്ടെ. ബൈ ദ ടൈം റവ കുമ്പിളപ്പത്തിൻ്റെ ഫില്ലിംഗ് ഇങ്ങനെ നിറയ്ക്കണം. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് ചരിച്ച് വയ്ക്കും. കുമ്പിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഒരുപാട് വലുത് വേണ്ടെങ്കിൽ അത്ര നിറച്ചെടുക്കണ്ട, കുറച്ച് കുറയ്ക്കാം. ഈ പാകം കറക്റ്റ് അതേ നോക്കി എനിക്ക് സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മെഷർമെൻ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കുമ്പിളും ഞാനിങ്ങനെ മാവ് കൊണ്ട് നിറയ്ക്കാൻ പോണു. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളവും തിളയ്ക്കും, പിന്നെ നമ്മൾ സ്റ്റീമറിലേക്ക് മാറ്റും. നമ്മുടെ സ്റ്റീമറിലെ വെള്ളമെല്ലാം തിളച്ച് നന്നായിട്ട് സ്റ്റീമെല്ലാം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പിളം. This is Rava Kumbhal Appam. അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഒറ്റ ട്രിപ്പിന് തന്നെ ഏകദേശം 12 കുമ്പിളപ്പം ഈ അളവിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. വലുതും ചെറുതും എല്ലാം ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ എന്തായാലും വെയിറ്റ് ഒരു 10 to 15 minutes വേഗട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ കുക്ക്ഡ് കുമ്പിളപ്പം ഏതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു ഞാൻ തീ ഓഫ് ചെയ്ത് കുറച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് കാണിക്കും. യെസ്, പാകത്തിന് എല്ലാം കറക്റ്റ്. നമ്മുടെ റവ കുമ്പിളപ്പം ഇസ് റെഡി. തൊടുമ്പോൾ അറിയാം. ദേഹം നോക്കിക്കോളൂ, ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. യെസ്, കറക്റ്റായിട്ട് പാകത്തിന് വെന്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ 12 കുമ്പിളപ്പം ഇവിടെ റെഡി. റവ കുമ്പിളപ്പം ചക്ക ചേർത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം, പാളയംകോടൻ പഴം നന്നായിട്ട് മാഷ് ചെയ്ത് ഇതുപോലെ പ്യൂറി ചെയ്തിട്ട് ഇതേ അളവിൽ 1 കപ്പ് നിറച്ചെടുക്കുക. എന്നിട്ട് 1 കപ്പ് റവയായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ 1 കപ്പ് ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ഉരുക്കിയെടുത്തത്. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു നാടൻ പലഹാരം നമ്മുടെ 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. റവ കൊണ്ടുള്ളൊരു കുമ്പിളപ്പം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. അടുത്തതായി മാജിക് അവൻ്റെ 2nd recipe ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ 2nd recipe ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് നമ്മുടെ ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട്, ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതും കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് കത്തിരിക്ക പൊടി മസാല. ഇത് സിമ്പിളാണ്. ഒരു മസാല എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സ്പൈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു പൊടി മസാലയാണ് കേട്ടോ. അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കത്തിരിക്ക കൂട്ട്. ഇത് തൈര് കൂട്ടി കഴിക്കാൻ ഗംഭീരമായിരിക്കും. തൈരോ മോരോ ചോറും അതിൻ്റെ കൂടെ ഈ ഒരു കത്തിരിക്ക പൊടി മസാലയും കൂടി ചേർത്ത് കഴിക്കാം. എളുപ്പത്തിലുണ്ടാക്കാം. ഞാനിവിടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കത്തിരിക്ക 2 ഇടത്തരം സൈസിലുള്ളത്, കനം കുറച്ച് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പച്ചമുളക് 2 എണ്ണം ഹാഫ് സ്ലൈസസായിട്ട് മുറിച്ചത്. വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം. കടുക് 1/2 ടീസ്പൂൺ. വറ്റൽമുളക് 4 5. കറിവേപ്പില ആവശ്യാനുസരണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പ�ൂൺ. രസപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ എരിവിന് ആവശ്യമനുസരിച്ചിട്ട് ചേർക്കാം. കായപ്പൊടി 1/2 ടീസ്പൂൺ. പുളി പിഴിഞ്ഞെടുത്തത് 1 ടേബിൾ സ്പൂൺ. ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി സൈസിൽ പുളി എടുത്തിട്ട് ഒരല്പം വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ കത്തിരിക്ക പൊടി മസാല റെഡിയാക്കാം. 2 medium size കത്തിരിക്കയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അഥവാ വലുതാണെങ്കിൽ 1.5 കത്തിരിക്ക എടുത്താൽ മതി. അപ്പോൾ ഏകദേശം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കത്തിരിക്ക അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ എണ്ണം, കളർ മാറും. അല്ലെങ്കിൽ ഇത് 1 പ്രാവശ്യം കഴുകി എന്നിട്ട് വീണ്ടും ഫ്രഷ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഈ സ്റ്റൈലിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഈ രീതിയിൽ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ആകൃതിയിലും ആകാം. നീളത്തിനും വേണമെങ്കിലും മുറിക്കാം. ഇച്ചിരൂടെ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയിലും ആകാം. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഏകദേശം 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. എണ്ണ നന്നായി ചൂടായിട്ട് നമ്മുടെ സാധാരണ ഒരു താളിപ്പ് പോലെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഈ കാര്യങ്ങൾ ചെയ്യണം.
അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോണ കാര്യങ്ങൾ. ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങട്ടെ. എന്നിട്ട് രണ്ടോ മൂന്നോ നാലോ വറ്റൽമുളക് മുറിച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില. അതിന് പക്ഷേ ഇച്ചിരി വെള്ളമുണ്ട്, അത് കാരണം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. കടുക് പൊട്ടി തുടങ്ങി. ഇനി കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ആവി ചേർക്കുന്നത്, ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ സമയം വെളുത്തുള്ളി. ഇത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ വെളുത്തുള്ളി കായപ്പൊടിയും കൂടി, ആഹാ എന്താ മണം, രക്ഷയില്ലാത്ത മണം. ഇനി രണ്ട് കാര്യങ്ങൾ, പച്ചമുളക് സവാള. പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. പച്ചമുളകും ചേർത്ത് വെളുത്തുള്ളി എല്ലാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് തുടങ്ങും. ദേ നോക്കൂ, കളറെല്ലാം മാറി തുടങ്ങി. നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയായിരുന്നു ഒരെണ്ണം, ഹാഫ് സ്ലൈസസ്. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ തന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, കുറച്ച്. സവാളയെല്ലാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് കളർ മാറുന്ന രീതിയിൽ ആയി വരട്ടെ. ഇതിനൊരു പക്ഷേ കുറച്ചുകൂടെ എണ്ണ ചേർക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് നല്ലതായിട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഒന്ന് വാടി കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കത്തിരിക്കയുടെ പീസസും കൂടി വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞിടാം. പെട്ടെന്ന് വാടുമ്പോൾ തന്നെ വേഗുന്ന കാര്യമാണ് കത്തിരിക്ക. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കറികളുടെ സൈഡ് ഡിഷായിട്ട് പറയാം, ചോറിനൊക്കെ പറ്റിയ കറിയാണ്. ദേ സവാളയുടെ ഒക്കെ നിറം ചെറുതായി മാറാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ കത്തിരിക്കയുടെ പീസസ് വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞിടും. ഇത് വലിയൊരു കത്തിരിക്ക ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം കൂടി കിടന്നൊന്ന് വയണ്ട് വരട്ടെ. ഇപ്പോൾ ദേ നോക്ക്, നല്ല മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേ കളറിലെല്ലാം മാറി കത്തിരിക്ക എല്ലാം പാകത്തിന് വെന്തു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഈ ഒരു സമയത്ത് കുറച്ച് പുളി, ഒരല്പം പുളി വെള്ളം ഒഴിക്കുന്നു, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. ഒരു ചെറിയ നെല്ലിക്ക എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ അതിൻ്റെയും പകുതി ഇച്ചിരി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ് ആവശ്യത്തു. അതുകൂടി ഒന്ന് ഡ്രൈ ആകട്ടെ, ആ വെള്ളം ഒന്ന് വറ്റണം ആ പുളിയുടെ. കൂടാണ്ട് ഒരല്പം ശർക്കര കാൽ ടീസ്പൂൺ, അത്രയും മതി. അതും കൂടി ചേർക്കും. ശർക്കരയ്ക്ക് മതി, ഇച്ചിരി പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. എല്ലാം കൂടി ഒരു ബാലൻസിങ് ആകും. ഇതിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞു, പുളിയെല്ലാം അതിലിങ്ങനെ പിടിച്ചു. ഇനിയാണ് നമ്മൾ പൊടി ചേർക്കുന്നത്. ഇതൊരു പൊടി മസാലയാണ്, കത്തിരിക്ക പൊടി മസാല. ഈ പൊടി എന്ന് പറയുന്നത് ഇച്ചിരി സ്പൈസി പൊടിയാണ്. ഈ പൊടി രസപ്പൊടിയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ രസപ്പൊടിയാണ്. പക്ഷേ നമുക്ക് കടയിൽ വാങ്ങാനും കിട്ടും, രസം പൗഡർ എന്ന് പറഞ്ഞ പാക്കറ്റിൽ കിട്ടുമല്ലോ, സാമ്പാർ പൊടി പോലെ രസപ്പൊടിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് രസപ്പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടി ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ രസപ്പൊടി ചേർക്കുന്നു. അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ട് നിറച്ച്, അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, മല്ലി, മുളക്, ഒരുപാട് കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, കടലപ്പരിപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ട് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും നമുക്കിതിൽ കിട്ടും. ആഹാ നല്ല മണം, അയ്യോ രക്ഷയില്ലാത്ത മണം. കുറച്ച് ഫ്രഷ് കറിവേപ്പില കുറച്ചുകൂടി ഇരുന്നു. വാടി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, പക്ഷേ ഇത് ഒരു ഒരു നാല് പേർക്കെല്ലാം കഴിക്കും അത്യാവശ്യം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്യാം.
ഇത് എത്രത്തോളം സ്പൈസി ആകണം അതനുസരിച്ചിട്ടാണ് നമ്മൾ പൊടിയിടുന്നതും പച്ചമുളക് ചേർക്കുന്നതും എല്ലാം. അങ്ങനെ നമ്മുടെ കത്തിരിക്ക പൊടി മസാല ഐസ് റെഡി. ഡ്രൈ ആണ്, പിന്നെ എന്താ പറയുക, മെഴുക്ക് വരട്ടിയൊക്കെ പോലെയാണ്, കുഴഞ്ഞല്ല ഇരിക്കുന്നത്. ഈ ഒരു പാകം ഇത് നല്ല തൈര് സാധത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചോറും തൈരും അല്ലെങ്കിൽ ചോറും മോരിൻ്റെയും കൂടെ സൈഡായിട്ട് വെച്ച് കഴിച്ചോളൂ, എക്സലൻ്റ് ആയിരിക്കും. എന്തായാലും ഇത് ഒരു ഒന്നൊന്നര എരിവുള്ളൊരു ഐറ്റമാണ്, ഞാൻ അത്രയും സ്പൈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു എരിവിൻ്റെ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നല്ല മണവും രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റും. തന്നെ കത്തിരിക്കയ്ക്ക് പകരം വേണമെങ്കിൽ കോവയ്ക്ക ഇതേപോലെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വഴുതനങ്ങയിൽ ചെയ്യാം, വെജിറ്റബിൾസ് എല്ലാം ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ കത്തിരിക്ക പൊടി മസാല റെഡി. ഞാൻ പറഞ്ഞല്ലോ ഏത് വെജിറ്റബിളും ഇത് ചെയ്യാം, പിന്നെ എരിവ് ഇഷ്ടമനുസരിച്ച് ആയിക്കോളൂ. ഞാനിപ്പോൾ രസപ്പൊടി ഇത്രയും ചേർത്തു, ഒരു ടേബിൾ സ്പൂണോളം. നിങ്ങൾക്ക് അത്ര വേണ്ടതെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളോടുകൂടി ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് വൈറ്റ് റൈസാണ് ഇതിന് ഏറ്റവും നല്ലത്. നല്ല വെള്ളച്ചോറ്, തൈര്, ഈ ഒരു കാര്യം മാത്രം മതി, വേറെ ഒന്നും വേണ്ട, പപ്പടം പോലും വേണ്ട. ഓക്കെ, എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. ട്രഡീഷണൽ വിഭവമാണ്, പക്ഷേ കുറച്ച് വ്യത്യാസത്തോടു കൂടി ചെയ്തു. നമ്മുടെ കുമ്പിളപ്പം അത് റവയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ നോക്കിയത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. രണ്ടാമത് കാണിച്ചതും അതിനെക്കാട്ടിലും സിമ്പിളായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്, ചോറിനൊക്കെ പറ്റിയ കാര്യമാണ്, കത്തിരിക്ക പൊടി മസാല. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.